ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കുക്കിങ്ങിന് താല്പര്യമുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 150 ഗ്രാം സോയ ചങ്ക്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി വെള്ളം തിളച്ച് വരണം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഇതിന് ശേഷം നമ്മളിത് നന്നായി വാഷ് ചെയ്തെടുക്കണം. ഒരു 2-3 പ്രാവശ്യം വാഷ് ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ സോയ ചങ്ക്സിൽ പൊടി ഉണ്ടാവാം, അതുപോലെ ഇതിനൊരു മണമുണ്ട്. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നമ്മൾ നന്നായി പിഴിഞ്ഞ് കളയണം. ഞാനെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് അല്പം വലുപ്പമുള്ളത് കൊണ്ട് തന്നെ ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്നത് ചെറുതാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇനി ചേർക്കുന്നത് 6 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഇതാണ് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ പാനിലോട്ട് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ പെരുംജീരകമാണ്. പെരുംജീരകം എണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 3 സബോള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സബോള വഴറ്റി കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സബോള നന്നായി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ഇഞ്ചി, 1 പച്ചമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയൊക്കെ നന്നായി വഴണ്ടതിന് ശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എൻ്റെ പാത്രം ഇത്തിരി ചെറുതായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് മിക്സ് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ചേർക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള. മിക്സിയിൽ അല്പം വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ്. നമ്മുടെ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സവാള അടിച്ച് ചേർക്കുന്നത്. ഗ്രേവി കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലും തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്യൂനട്ട് അരച്ചുകൊണ്ട് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് കറി റെഡിയായി. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.